ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ വസ്തുജ്ഞാനകാലത്തിൽ തന്നെ ബ്രഹ്മപ്രകാശം ഭാസിക്കുന്നു, ഈ അഭ്യാസം നിരന്തരം വർദ്ധിക്കുന്നു, അപ്പോൾ എല്ലായിടത്തും ബ്രഹ്മദർശനം ഉണ്ടാവാൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞപ്പോൾ അഖണ്ഡാകാര വൃത്തി, ബ്രഹ്മാകാര വൃത്തി ഉണ്ടാകുന്നു. അപ്പോൾ ബ്രഹ്മത്തിൽ വീണ ആവരണം പൂർണ്ണമായി മാറുന്നു. അപ്പോൾ ബ്രഹ്മത്തിൽ വീണ ആവരണം പൂർണ്ണമായി മാറുന്നത് അഖണ്ഡാകാര വൃത്തി അഥവാ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാവുമ്പോഴാണ്. അഖണ്ഡാകാര വൃത്തി ഉണ്ടായാൽ അതിലൊരു പരിച്ഛിന്ന ആകാരവും ഉണ്ടാവില്ല. അതുകൊണ്ട് ജ്ഞാനത്തിലും ഒരാകാരവും ഉണ്ടാവില്ല. ഒരാകാരവുമില്ലെങ്കിൽ ഘടം പടം ആദി വിശേഷാകാരം ഇല്ലാത്തതിനാൽ ഘടപടാദികളും ഇല്ലാത്തവയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ക്ഷണജന്യ സൃഷ്ടിയാണ്. ഈ ക്ഷണമെന്നാൽ തത്തദാകാര വാസനാജനിത തത്തദാകാര സമഷ്ടി അവിദ്യാവൃത്തി, ഈ ക്ഷണം കൊണ്ട് കിട്ടുന്നത് അതാണ്. ആകാര സമഷ്ടി അവിദ്യാവൃത്തി, ഈ ഈക്ഷണത്തിൻ്റെ അഭാവം കൊണ്ട് എല്ലാ വസ്തുക്കളും തെക്കതമാകുന്നു. അജ്ഞാനത്തിൻ്റെ ഈക്ഷണം, അവിദ്യയുടെ ഈക്ഷണം ഇല്ലെങ്കിൽ വസ്തുക്കൾ തെക്തമായി. അവിദ്യ നിലനിൽക്ക വസ്തുക്കൾ തെക്തമാകുന്നില്ല. വസ്തുവിൻ്റെ ഭാനമില്ലാത്തതുകൊണ്ട് വസ്തുവിൻ്റെ അഭാവം വരുന്നത് ത്യാഗം. വസ്തുവിൻ്റെ ഭാനമില്ലാതെ വസ്തുവിൻ്റെ അഭാവമുണ്ടാകുന്നതാണ് ത്യാഗം. അതൊരു പ്രകാരത്തിലുള്ള ത്യാഗമാണ്. രണ്ടാമത്തെ ത്യാഗം സുഷുപ്തിയിലുണ്ടാവുന്ന സർവവസ്തുത്യാഗം. നിശ്ചയമായും ഉറക്കം വരുന്നു. അത്യന്തം പ്രിയപ്പെട്ട പുത്രൻ മടിയിൽ കളിക്കുന്നു, അവനെ എടുത്ത് താഴെയിരുത്തി അത്യാർത്ഥിയോടെ സമ്പാദിച്ച ധനം അതിനെ മറന്നു. രാത്രിയിലാണെങ്കിൽ വീടും ഉപേക്ഷിച്ചു, ശരീരത്തോടുള്ള മമതയും വെടിഞ്ഞു, ഇന്ദ്രിയങ്ങളിൽ നിന്നെല്ലാം അകലെയായി, സുഷുപ്തിയിലെത്തി. സർവത്യാഗം ഉണ്ടാകുന്നു. ഇത് രണ്ടാമത്തെ പ്രകാരത്തിലുള്ള ത്യാഗമാണ്. ഈ ത്യാഗത്തിലും വലിയ സുഖം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഉറക്കമില്ലാത്ത ആളുകൾ ഉറങ്ങാൻ വേണ്ടി പലതും കാണിക്കുന്നത്. ഉറക്കം പോകുന്നത് എങ്ങനെയാണ്, ഉറക്കമില്ലാതാകുന്നത് എങ്ങനെയാണ്, അത് ജാഗ്രത് സ്വപ്നങ്ങളുടെ ആന്ദോളനങ്ങൾ എങ്ങനെയാണ് വിവിധാകാരങ്ങളായി തീരുന്നത്, അവയിൽ അധ്യസിച്ച അജ്ഞാനം എങ്ങനെയാണ് കടുകട്ടിയാകുന്നത്, ഇതൊന്നും ആധുനിക വിജ്ഞാനത്തിൽ അത്ര കാര്യമായുണ്ടെന്ന് തോന്നുന്നില്ല. പ്രാചീനരിതെല്ലാം പഠിച്ചിട്ടുണ്ട്. പ്രാചീന ചിന്തയിൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി, സുഷുപ്തിയെയാണ് പിന്നീട് ജാഗ്രത് സ്വപ്നങ്ങൾ ഉണ്ടാക്കാവുന്ന വസ്തുവിഷയകങ്ങളായിരിക്കുന്ന സമഷ്ടി അവിദ്യാവൃത്തിക്ക് ബീജമായി കാണുന്നത്.
സമഷ്ടി അവിദ്യാവൃത്തിയുടെ ബീജം ഇരിക്കുന്നതുകൊണ്ടാണ് സുഷുപ്തിയിൽ അജ്ഞാനത്തിൻ്റെ നിറവുള്ളത്. സുഷുപ്തിയിൽ നിന്ന് സമഷ്ടി അവിദ്യാവൃത്തി മാറുമെങ്കിൽ അത് സുഷുപ്തിയല്ലാതായി. അതിൽ ചെന്നു ചേരുമ്പോൾ ബാഹ്യമായി സ്ഥൂലവസ്തുക്കളെയും സ്വപ്നത്തിലെ സൂക്ഷ്മവസ്തുക്കളെയും ഉപേക്ഷിക്കുന്നു. അതുതന്നെ സുഖമാണ്. വിദ്യാഭ്യാസം അവിദ്യയിലാണ് അധികവും നടക്കുന്നത്. വിദ്യാഭ്യാസം അവിദ്യാപ്രേരിതമാകെ കൊണ്ട് എത്ര വസ്തുക്കളോട് രമിക്കാം, എത്ര എണ്ണത്തെ സ്വന്തമാക്കാം, എത്ര തൻ്റേതാണെന്ന് അഭിമാനിക്കാം, ജാഗ്രത്തിൽ അഭിമാനിച്ചൊരു ജാഗ്രത് ലോകവും സ്വപ്നത്തിൽ അഭിമാനിച്ചൊരു സ്വപ്നലോകവും ഉണ്ടാക്കുമ്പോൾ ജാഗ്രത് സ്വപ്നങ്ങൾ അത്രയും നിരന്തരമായ സംഘർഷത്തിൻ്റെ ലോകമാണ്. ഇടയിൽ അല്പം ത്യാഗമുണ്ടായില്ലെങ്കിൽ, രണ്ടാമത് പറഞ്ഞ തരത്തിലുള്ള ത്യാഗമായ സുഷുപ്തിയുണ്ടായില്ലെങ്കിൽ, പ്രിയപ്പെട്ടതും വേണ്ടപ്പെട്ടതും സമ്പാദിച്ചു കൂട്ടിയതുമായ വസ്തുക്കൾ സ്വാഭാവികമായി ത്യജിച്ച് സ്വാഭാവികമായൊരു നിദ്രയിലേക്ക് കടന്നുപോയില്ലെങ്കിൽ, വസ്തുക്കളുടെ ലോകമായ സ്വപ്നവും വസ്തുക്കളുടെ ലോകം തന്നെയായ ജാഗ്രത്തും പൂർണ്ണമായും ദുഃഖപൂർണമാവും. ജാഗ്രത് തലങ്ങൾക്ക് അടുക്കുണ്ടാകണമെങ്കിൽ അനുഭവിക്കുന്നതിൻ്റെ ആനന്ദം സുഷുപ്തിയിലെ ബീജത്തോട് ചേർത്ത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അടുക്കുള്ളതാണ്. അടുക്കുള്ളതാകണമെങ്കിൽ ഇടയ്ക്കിടെ സുഷുപ്തിയിലെത്തി വസ്തു ത്യജിച്ച് ആനന്ദം അനുഭവിച്ചിട്ടുണ്ടാവണം. അജ്ഞാനത്തിലെങ്കിലും മൂന്നാമതൊരു ത്യാഗമുണ്ട്, അത് മൂർച്ഛയിലാണ്. അവിടെയും സുഷുപ്തി പോലെ തന്നെയാണ്. സുഷുപ്തിയിൽ ഉറക്കത്തിൻ്റെ ജ്ഞാനമുണ്ട്, ഗാഢം മൂഢോഹം അസ്വാപ്സം. മൂർച്ഛയിൽ മൂർച്ഛയുടെയും കൂടി ജ്ഞാനമില്ല, കേവലം ശൂന്യത മാത്രമാണ്. സുഖത്തിൻ്റെ ഭാനവുമില്ല, അതുകൊണ്ടവിടെ സുഖത്തിൻ്റെയും കൂടി ത്യാഗമാണ്. ഒരിക്കൽ മഹാപണ്ഡിതനായ ഒരു സ്വാമിജി പൂനെ വരെ പോയിരുന്നു. അതിന് പോകുന്ന വഴിക്ക് വളരെ വലിയൊരു റാണിയാണ് സ്വാമിജിയെ കൂട്ടിക്കൊണ്ടുപോയത്. റാണി കൂട്ടിക്കൊണ്ടുപോയി അവിടെ അവരുടെ സഹോദരി ഭർത്താവിൻ്റെ മരണം കഴിഞ്ഞിരിക്കുകയാൽ ശോകത്തിലിരിക്കുന്ന സഹോദരിയെ കാണിക്കാനാണ് കൊണ്ടുപോയത്. സാധാരണ ജനങ്ങൾ തങ്ങളുടെ ശോകം അന്യരോട് പറഞ്ഞ് ലഘൂകരിക്കും. എന്നാൽ അവരാകട്ടെ ആരുമായും ദുഃഖം പങ്കുവച്ചിരുന്നില്ല. എല്ലാവരും മുമ്പ് ഗംഭീരതയിലാണ് അവരോട് ഇടപെട്ടിരുന്നത്.
വളരെ ഉന്നത നിലവാരത്തിലുള്ള ഒരാളോട് ഇടപെടുന്നത് പോലെയാണ് ഇടപെട്ടിരുന്നത്. തൊഴിലാളികളോടും മിത്രങ്ങളോടും വ്യാപാരികളോടും മക്കളോടും അവർ അതീവ ഗംഭീരതയിൽ ഇടപെട്ടിരുന്നതുകൊണ്ട് തൻ്റെ ഹൃദയവേദന ഇറക്കി വയ്ക്കുന്നതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഉറക്ക ഗുളികകൾ കഴിച്ചാണ് ഉറങ്ങിയിരുന്നത്. ആ ഉറക്ക ഗുളികകളുടെ എണ്ണം കൂടിയപ്പോൾ മൂർച്ഛയിൽപ്പെട്ടു. മൂർച്ഛയിൽ ബന്ധുമിത്രാദികളെ എല്ലാം മറന്നു. ഇവിടെ എന്തു ത്യാഗമാണ് വിവക്ഷിതമായിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം ശ്രുതി തേന എന്ന് വിശേഷണം നൽകുന്നു. ഈശാവാസ്യം കൊണ്ട് എന്തു വ്യക്തമോ അതിൻ്റെ ത്യാഗം വിവക്ഷിതമാണ്. അതുകൊണ്ട് തെക്തേന, ചില ആളുകൾ ഈശാവാസ്യം സന്യാസശ്രുതി എന്ന് വിചാരിക്കുന്നു. അതിനാൽ ഗൃഹത്യാഗം, ധനത്യാഗം, വസ്ത്രത്യാഗം ആദിത്യാഗമാണ്. ആ ത്യാഗം ഇവിടെ പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു സ്വർണക്കടക്കാരൻ സന്യസിക്കുന്നതിന് പോയി. അയാൾ തൻ്റെ കട തുറന്ന് മുത്തും പവിഴവുമെല്ലാം വഴിയിൽ വാരി വിതറി. ഇതും ത്യാഗമാണോ? ഭാഷ്യകാരൻ പറയുന്നത്, ഈശ പരമാർത്ഥ സത്യസ്വരൂപമാണ് ഈശ്വരൻ. ആ പരമാർത്ഥ സത്യത്തെ, ഈശ്വരനെ ഭാവന ചെയ്ത് ചെയ്ത് സർവത്ര ഈശ്വര ദർശനമുണ്ടാവുക എന്നാണ്. അപ്പോൾ ഏത് സമയത്ത് സർവത്ര ഈശ്വര ദർശനമുണ്ടാകുന്നുവോ അപ്പോൾ സർവത്ര മമതാ പരിത്യാഗമുളവാകും. പതുക്കെ പതുക്കെ ഭാവന ദൃഢമാകുന്നതോടെ അഖണ്ഡാകാരവൃത്തി ബ്രഹ്മാകാരവൃത്തി ഉളവാകും. നാമരൂപാത്മകമായ ത്യാഗം ഭാവന ദൃഢമായിക്കഴിഞ്ഞാൽ നാമങ്ങളും രൂപങ്ങളും പിൻവലിയും. സമാധികാലത്തിൽ നാമരൂപത്തിൻ്റെ ത്യാഗമുണ്ടാവും. എന്നാൽ അഭ്യാസബലം കൊണ്ട് ഉത്ഥാനകാലത്തിൽ നാമരൂപാത്മക പ്രപഞ്ചവും കൂടി ആഭാസമാത്രമിരിക്കും. അപ്പോൾ നല്ല കാഴ്ചയുള്ളവർക്കു കൂടി ഉച്ചയ്ക്കൊരു ഒന്ന് രണ്ട് മണിയാവുമ്പോൾ മരീചിക പോലെ കാണപ്പെടുന്നു വഴിയിലും മറ്റും നോക്കിയാൽ. എന്നാൽ ആഭാസമാത്രം കാണപ്പെടുന്നു, അതിനെ ആശ്രയിച്ച് പ്രവൃത്തിയും നിവൃത്തിയും ഇല്ല. ഇവിടെ തെക്തപദം കൊണ്ട് ത്യാഗം എന്നെടുക്കണം. എന്നാൽ സുഷുപ്തികാലീന നാമരൂപത്യാഗം എന്നെടുക്കരുത്. മൂർച്ഛാകാലീന നാമരൂപത്യാഗവുമല്ല. അമലീ ഹോക്കേ കരേ ധ്യാൻ, ഗൃഹീ ഹോക്കേ കരേ ഞാൻ എന്നിങ്ങനെ കബീർദാസു പറയും. ഒട്ടേറെ അഘോരികളായ മഹാത്മാക്കൾ, താന്ത്രിക
സമൂഹത്തിൽപ്പെട്ട മഹാത്മാക്കൾ ബാങ്ക് കഴിച്ച് ധ്യാനത്തിൽ മുഴുകിയിരിക്കും. നിർബന്ധപൂർവം നാമരൂപങ്ങളെ ത്യജിക്കുന്നു. നാമരൂപങ്ങൾ പോകുമ്പോൾ സമാധിയിലാവുന്നു. ആത്യാഗവും ത്യാഗമല്ല. അഹമ്മദാബാദിൽ ഒരിക്കലൊരു സേട്ടുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ സ്വത്തെല്ലാം എടുത്ത് മുത്താക്കി മുത്തു വിതറി ത്യാഗം കാണിച്ചു. ഗൃഹം, ധനം മുതലായവയെല്ലാം ത്യജിച്ചു. ഈ ത്യാഗവും ഈശാവാസ്യത്തിലെ ത്യാഗത്തിനോട് ചേർത്ത് സ്വീകരിക്കാനാവില്ല. ഇവിടെ തേന തെക്തേന പൂർവോക്തത്യാഗം എന്നെടുക്കാം. പരമാർത്ഥ സത്യാത്മഭാവന കൊണ്ട് നാമരൂപപ്രപഞ്ചത്തിൻ്റെ എന്തു ബാധയുണ്ടോ അതിൻ്റെ ബാധാത്മകത്യാഗം എന്ന് പറയണം. ആത്മരക്ഷ അതുകൊണ്ടാണുണ്ടാവുക. മറ്റ് ത്യാഗം കൊണ്ടൊന്നും, മൂർച്ഛയിലെ ത്യാഗം, സുഷുപ്തിയിലെ ത്യാഗം, ബോധപൂർവം തൻ്റെ കയ്യിലുള്ളതെല്ലാം വലിച്ചെറിഞ്ഞു എന്ന് കാണിക്കുന്ന അഭിമാനപൂർവകമായ ത്യാഗം, ഇവയൊന്നും ആത്യന്തികമായ ശാന്തിയെ, അറിവ് നിറഞ്ഞ ശാന്തിയെ പ്രദാനം ചെയ്യില്ല. ആത്മരക്ഷ, ആത്മാവ് മാത്രം സത്യവും ഈ പ്രപഞ്ചപ്രതിഭാസങ്ങളെല്ലാം മിഥ്യയുമാണെന്നുള്ള ഉറച്ച ബോധമാണ്. ഈ ബോധം ആചാര്യൻ ഭാഷ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ബോധ്യപ്പെടാനുള്ള ശ്രുതിയും അതിൻ്റെ ശ്രവണവും അത് യുക്തിബോധത്തോടുകൂടി ഉറപ്പിക്കുവാനുള്ള ഗുരുപദേശവും സാധനയും ആ അദ്വൈതഭാവന ഉറച്ചു കിട്ടുന്നതിനുള്ള സാധനകളും അനിവാര്യമാണ്. ഏതൊരജ്ഞാനിക്കും അത്ര കൃത്യതയോടെ പോകാനാവാതെ വരുമ്പോൾ ഈ അദ്വൈതാനുഭൂതി ശങ്കരൻ്റെയും തശിഷ്യപരമ്പരയുടെയും ആണെന്ന് പറഞ്ഞ് ലോകം നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കാൻ കഴിയും. രാമാനുജാചാര്യരും പരമ്പരയും ഒക്കെ ആ ഒരു ദിശയിൽ ശ്രമിച്ചിട്ടുമുണ്ട്. അതിനെ ലോകത്തിന് ദ്വൈത പരമ്പരയിൽ, വിശിഷ്ടാദ്വൈത പരമ്പരയിലൊക്കെ സ്വീകാര്യമായിട്ടുമുണ്ട്. അത് തെറ്റല്ല. പക്ഷെ ആത്മരക്ഷയുടെ ലോകമെടുക്കുമ്പോൾ പരമമായ ശാന്തി ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്തരക്കാരെ നിഷേധിക്കാതെയാണ് ഈശ്വരനെ വേറിട്ട് കണ്ട് ഭക്തിയിലൂടെ പോകുന്ന അവരെ നിഷേധിക്കാതെയാണ് സ്തോത്രരചനയും ആചാര്യൻ നടത്തിയിട്ടുള്ളത്. എന്നാൽ അതിൽ
പൂർണാദ്വൈതബോധത്തിൽ നിന്നുകൊണ്ടാണ് ആ രചന നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ആത്മരക്ഷയുണ്ടാകണമെങ്കിൽ ഒന്നേ വഴിയുള്ളൂ, അറിഞ്ഞ് ത്യജിക്കുക. അല്ലെങ്കിൽ ആത്മഹനനം മാത്രമേ ഉണ്ടാവൂ. ആത്മഹന്താക്കൾ ഇരുട്ടിലാണെന്ന് മുന്നോട്ട് പറയും. സുഷുപ്തിയിൽ അജ്ഞാനം ഗാഢമാണ്. അതുകൊണ്ടാണ് ഗാഢം മൂഢോഹമസ്വാപ്സം എന്ന് വ്യക്തമായി പറഞ്ഞത്. അദ്വൈതാനുഭൂതിയുടെയും അനിതരസാധാരണമായ ശാന്തിയുടെയും അതിമോഹനങ്ങളായ ലോകങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ശ്രുതിമാതാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്ത്യാദരപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.